മാനസം തേങ്ങും റുക്കുഴിയിലും പിന്നെ സുജൂദിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ ശിഹാബാണ്. അള്ളാഹിൻ്റെ തോഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ മദീനയിൽ നിന്ന് പുറപ്പെട്ട് 30-ാം തീയതി രാത്രി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തു നിന്ന് പുറപ്പെട്ടിട്ട് ഇന്ന് 4-ാം തീയതി ഏകദേശം 290-ന് മുകളിൽ കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാകും. അൽഹംദുലില്ലാ ഇപ്പോൾ മക്കയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹറമിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തന്നെ എത്തും ഇൻഷാ അള്ളാ. ഏകദേശം ഒരു 3-ോ 4-ോ ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അള്ളാ. പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചെക്ക് പോസ്റ്റുകളിൽ ഹജ്ജിൻ്റെ സമയമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഹൈവേയിൽ നിന്ന് മാറി പോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. തലാല് അക്ബർക്ക അവരൊക്കെ ഇടപെട്ട് ഇവിടുത്തെ ഒരു സൗദികളാണ്. അവർ ഇടപെട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ ഇടപെട്ട് നല്ല റാഹത്തായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുപാട് പേര് സഹായം കൊണ്ട് യമാനി ഉസ്താദ്, അസ്ലം ഉസ്താദ്, ഒരുപാട് പേര്, ഷബീർ ഭായ്, അങ്ങനെ ഒരുപാട് പേര് സഹായം കൊണ്ട്, അർഷത്ത് ഉസ്താദ് സഹായം കൊണ്ട് വന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ റാഹത്തായി എത്തി. അൽഹംദുലില്ലാ. ഇനി മുന്നോട്ടുള്ള പ്രയാണം റാഹത്തിലും സന്തോഷത്തിലാവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തി മക്ബൂലും മബ്റൂറുമായ ഹജ്ജിലേക്ക് പ്രവേശിക്കാനും ആഫിയത്തോടുകൂടെ, ക്ഷീണമൊന്നുമില്ലാതെ, റാഹത്തോടുകൂടെ ഇപ്പോൾ അൽഹംദുലില്ലാ ഇതുവരെ വീട്ടിൽ നിന്നിറങ്ങി ഇതുവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒരു കുറവോ ഒന്നും ഇല്ല. അൽഹംദുലില്ലാ. റഹ്മത്തുള്ള ഖാസിം ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ഞാൻ കൊണ്ടുവന്ന പൈസ പോലും ചിലവാക്കേണ്ട ഒരവസ്ഥ വരാത്തൊരു രീതിയിലാണ് എന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാന തലെത്തിച്ചത്. അൽഹംദുലില്ലാ. ഒരുപാട് പേരുടെ, ഒരുപാട് ഉമ്മമാരുടെ, ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ റാഹത്തായിട്ട് ഇവിടെ എത്തിയത്. അവർക്കൊക്കെ ഓർത്തെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളെ ചാരത്ത് ചെന്ന് റൗദാ ഷെരീഫിൽ ചെന്നിട്ട് മസ്ജിദുൻ നബവിയിൽ, ജന്നത്തുൽ ബഖയിൽ എല്ലാം ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ഓരോരുത്തരെയും ഓർക്കാറുണ്ട്. ഓരോരുത്തരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെയൊക്കെ അസ്സലാമു അലൈക്കും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കയിലേക്ക് ചെന്ന് അൽഹംദുലില്ലാ റാഹത്തായി. ഇനി ഇവിടുന്ന് ഹജ്ജ് കഴിഞ്ഞ് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഒക്കെ ചെയ്ത് ഉംറൊക്കെ ചെയ്ത് റാഹത്തായി ജന്നത്തുൽ മുഅല്ലയിലൊക്കെ ബാഫക്ക് തങ്ങളെ സിയാറത്ത് ചെയ്ത് ഇൻഷാ അള്ളാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഹജ്ജിന് ശേഷം ആഗ്രഹങ്ങളിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം റാഹത്തിലാക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാ അള്ളാ. ദുആയിൽ ഇനിയും ഉൾപ്പെടുത്തണം. നിങ്ങളിലൊരാളായിട്ട് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയതുപോലെ ഇനിയും ഉൾപ്പെടുത്തണം ഇൻഷാ അള്ളാ. ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ വരെ നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ ഇൻഷാ അള്ളാ. ഇങ്ങനൊരു വീഡിയോ വരുന്നത് ഇനി ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ പോവാണ്, മക്കയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി വെറും കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമേ, 100-ചില്ലറ കിലോമീറ്ററുകൾ മാത്രമേ ഇനി ഉള്ളൂ. അപ്പോൾ ഏകദേശം 5 ദിവസത്തോളമായി ഞാൻ അവിടുന്ന് പോന്നിട്ട്. ഇനിയൊരു 3-ോ 4-ോ ദിവസം കൊണ്ട് ഞാൻ ഹറമിലെത്തും. ഹറമിലെത്തി അത് തടസ്സങ്ങളൊന്നുമില്ലാതെ ഹറമിലെത്തി റാഹത്തായി സന്തോഷത്തോടെ കർമ്മങ്ങളിലേക്കൊക്കെ പ്രവേശിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോ കാര്യങ്ങളും ഉണ്ടാവില്ല. മദീനയിലേക്ക് എത്തുന്നതെന്നും ഞാൻ പറഞ്ഞിരുന്നു. മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയും കാര്യങ്ങളൊക്കെ മറ്റൊരു ഇതിലാകും. എന്നാലും ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ വന്ന് പറയുള്ളൂ ഇൻഷാ അള്ളാ. അങ്ങനെ എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പറയും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. കുടുംബം മദീനയിലുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ മക്കയിലാണുള്ളത്. ഒരു ഉംറൊക്കെ ചെയ്തു, മക്കളൊക്കെ ഉംറൊക്കെ ചെയ്തു, റാഹത്തായിട്ടാണുള്ളത്. ഒരു ഹിന്ദി ഫാമിലീൻ്റെ കൂടെ ഇപ്പോൾ അവരുണ്ട്. അവർ ഹറമിലേക്ക് ഇൻഷാ അള്ളാ ഇന്നോ നാളെയായിട്ട് അവർ ഹറമിലേക്ക് തൊട്ടടുത്തുള്ള ഇതിലേക്ക് താമസം മാറും. അത് കഴിഞ്ഞ് ഞാനവിടെ എത്തുന്നതോടുകൂടി ഇൻഷാ അള്ളാ ഞങ്ങൾ ഒന്നിച്ച് ഉംറ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ ഇതുവരെ റാഹത്താണ്, കുഴപ്പങ്ങളൊന്നുമില്ല.
ഉമ്മ ഹജ്ജിന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അത് തീർച്ചയായിട്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിയാളുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ എത്തിക്കട്ടെ ഇൻഷാല്ലാ. എല്ലാവരും ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദുആ വസിയത്ത് കിട്ടിയത് ഒന്ന് ഈ രണ്ട് ഹറമുകളിൽ, ഇരു ഹറമുകളിലും മക്കയിലും മദീനയിലും വരാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. അതൊക്കെ ഞാൻ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷമകരമായ കാര്യം, മക്കളൊക്കെ കൂടെ കാണുന്ന സമയത്ത് മക്കളില്ലാത്തവരുടെ വിഷമങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ദുആ കൊണ്ട് വസിയത്ത് വന്നിട്ടുണ്ടാവും. പേഴ്സണലായിട്ട് അറിയുന്നവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കണ്ണിന് കുളിർമയുള്ള സ്വാലിഹത്തായ സ്വാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. ഈ മണ്ണിലെത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്താൻ ആഗ്രഹിക്കുന്നവർ റബ്ബ് സുബ്ഹാനഹു തആല അവിടെ എത്തിക്കട്ടെ. സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. സ്വലാത്താണ് നമ്മളുടെ കരുത്ത്. ദുആ പ്രാർത്ഥനയാണ് നമ്മളുടെ കരുത്ത്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കട്ടെ. മനസ്സിലെന്തെങ്കിലും വിഷമങ്ങളും വെറുപ്പുകളൊക്കെ ഉള്ളത് നമ്മളെ എൻ്റെ കൽപ്പിലടക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യം മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റബ്ബു സുബ്ഹാനഹു തആല എടുത്തു കളയട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല, പ്രാർത്ഥിച്ചവരും പ്രയത്നിച്ചവരും സഹായിച്ചവരും ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, വീട് താമസിക്കാനൊരു സൗകര്യം ഒരുക്കി തന്നവർ, ഫാമിലി വന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തവർ, ഒരുപാട് വലിയ വലിയ ഉപകാരങ്ങൾ ചെയ്ത ആളുകളുണ്ട്, സംഘടനകളുണ്ട്, അവരൊന്നും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം തരട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് പണ്ഡിതന്മാർ, എ പി ഉസ്താദ്, കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ, ആലിക്കുട്ടി മുസ്ലിയാർ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അൽഹംദുലില്ലാ ഒരുപാട് സംസ്ഥയുടെ ഒരുപാട് നേതാക്കന്മാർ വിളിച്ചു, പണ്ഡിതന്മാർ വിളിച്ചു, ദുആ കൊണ്ട് ചെയ്തു. പാണക്കാട്ടിൽ നിന്ന് എല്ലാ തങ്ങന്മാരും വിളിച്ചു. അൽഹംദുലില്ലാ മുനവറലി തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ, സാദിഖ് അലി തങ്ങൾ എല്ലാവരും വിളിച്ചു. അൽഹംദുലില്ലാ കൽബ് വളരെ സന്തോഷത്തിലാണ്. വളരെ അത്രയും മഹാന്മാരായ ആളുകളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടായതുകൊണ്ടും പാവപ്പെട്ട ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് ഇൻഷാല്ലാ. ഇനി ഞാൻ ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ അവസാനത്തെ മൂന്നോ നാലോ ദിവസങ്ങളാണ് എൻ്റെ നടത്തത്തിലുള്ളത്. ഞാൻ ഏകദേശം മുഹറം രണ്ടിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ മുഹറം രണ്ട്, ജൂൺ രണ്ട്, രണ്ടും അറബി മാസം, ജൂൺ ഇംഗ്ലീഷ് മാസം രണ്ടാം തീയതിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഏകദേശം ഒരു വർഷം പിന്നിട്ടു. ഇന്നലെ ജൂൺ രണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ വരാൻ കാരണം. ഒരു വർഷം പിന്നിട്ടു നമ്മളെ യാത്ര. ഇന്ന് ഒരു വർഷം ഒരു ദിവസം ഇംഗ്ലീഷ് മാസം കണക്ക് കൂട്ടാണെന്നുണ്ടെങ്കിലും ഒരു വർഷം ആറോ ഏഴോ ദിവസം അറബി മാസം കൂട്ടാണെങ്കിലും ആയി അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാകും. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരും ഉണ്ടാകും ഇൻഷാല്ലാ. അല്ലാത്തവരും എല്ലാ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല സമാധാനം നൽകട്ടെ. ബുദ്ധിമുട്ടനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ഇന്ത്യക്കാർക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അൽഹംദുലില്ലാ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇതുവരെ ഉൾപ്പെടുത്തിയതുപോലെ ഇൻഷാല്ലാ മക്കയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ, ഹജ്ജിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ രാഹത്തായി സന്തോഷത്തോടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് എൻ്റെ ഫാമിലിയോട് കൂടെ ചെന്ന ഉടനെ ഉംറ ചെയ്യാണ്. ഞാൻ ഇഹ്റാമിലാണുള്ളത്, ഉംറയുടെ ഇഹ്റാമിലാണുള്ളത്. ഇൻഷാല്ലാ ഉംറ ചെയ്ത് സാധാരണ ഹാജിമാരൊക്കെ ഒരുപാട് പേര് വരാൻ ആഗ്രഹിച്ച വരാൻ പറ്റാത്ത ഹാജിമാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ മണ്ണിലെത്താനും ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ ഇൻഷാല്ലാ. ഹാജിമാർ, ഇന്ത്യൻ ഹാജിമാരും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം കിട്ടി വന്ന ഹാജിമാരുണ്ട് ഇവിടെ. അവരൊക്കെ മദീനയിൽ നിന്ന് ഒരുപാട് പേരെ കാണാൻ പറ്റി അൽഹംദുലില്ലാ. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം അള്ളാഹു തആല കബൂലിയത്താക്കട്ടെ. എല്ലാ അള്ളാഹ് കബൂലാക്കുന്ന കർമ്മങ്ങളാക്കട്ടെ. ആമീൻ. ഞാനടക്കം മുഹല്ലിയത്തായ സിയാറത്തൊക്കെ ചെയ്ത് റാഹത്തായ സന്തോഷത്തോടെ ഇനിയും മദീനയിലൊക്കെ ചെന്ന് റാഹത്തായ സന്തോഷത്തോടെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. لبيك لا شريك لك، لبيك إن الحمد إن الحمد إن نعمت إن نعمت لك والملك لك والملك لا شريك لك لا لبيك اللهم لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك لا شريك لك لبيك إن الحمد വെള്ളടില്ലേ
رضي الله عنه. ارتاچونه هك മാനസം തേങ്ങും റുകുഴിലും പിന്നെ സുജൂതിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞു.